അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസുബ്ഹാനല്ലാഹിൽ അലീം വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാനമുള്ള ഗുരുനാഥന്മാരെ, വിഷയത്തെ അധികരിച്ചുകൊണ്ട് സംസാരിച്ച വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണങ്ങളുള്ള നേതാക്കന്മാരെ, നാട്ടുകാരെ, ഏറെ കാലികമായ കാലം തേടുന്ന ഒരു വിഷയത്തിലാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരളത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയിലെ തെരുവുകൾ മുഴുവൻ അതിശക്തമായ പ്രതിഷേധങ്ങൾ ആളിക്കത്തുകയാണ്. രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ പ്രതികാരത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെ നിലനിൽപ്പിനു വേണ്ടിയുള്ള സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മുഴുവൻ സർവകലാശാലകളും ജ്വലിച്ചു നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത്. തെരുവുകളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് വാക്കുകളാണ്. ഒന്ന് ഫ്രീഡം, രണ്ട് ഡെമോക്രസി. സ്വാതന്ത്ര്യത്തിനു വേണ്ടി, ജനാധിപത്യത്തെ ഇവിടെയുള്ള ഭരണഘടനയ്ക്ക് വേണ്ടി, അതിനു വേണ്ടിയിട്ടുള്ള ശബ്ദങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഒരു മുസ്ലിമിൻ്റെ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ വിഷയമായിട്ടല്ല ആരും ഇതിനെ നോക്കിക്കാണുന്നത്. ചന്ദ്രശേഖർ ആസാദിനെ പോലെയുള്ളവർ പറഞ്ഞത്, മുസ്ലിമീങ്ങൾ ഈ പോരാട്ടത്തിൽ പങ്കെടുക്കേണ്ടതില്ല, പക്ഷെ ഇവിടെയുള്ള ഹൈന്ദവർക്ക് നിർബന്ധമാണ് ഈ പോരാട്ടത്തിൽ, ഈ രാജ്യത്തിന് വേണ്ടിയുള്ള ഈ സംരക്ഷണ പ്രക്ഷോഭങ്ങളിൽ അണിനിരക്കൽ. 80 വയസ്സ് കഴിഞ്ഞ ഒരു വൃദ്ധയോട്, ഒരു സ്ത്രീയോട് ഒരാൾ ചോദിക്കുന്ന ഒരു ചെറിയ ക്ലിപ്പ് നമ്മൾ കണ്ടു. എന്തിനാണ് നിങ്ങൾ ഇതിനു വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്? ഇതുവരെ ജീവിച്ചത് മാപ്പിളമാരുടെ കൂടെയാണ്, ഇനിയുള്ള ജീവിതവും അങ്ങനെ തന്നെ വേണം എന്നാണ് അവർ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത്, അതിശക്തമായ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ജനാധിപത്യവും നമ്മുടെ ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ചകളും പൊതുസമൂഹത്തിലെത്തിയാൽ, ജനങ്ങൾ പഠിക്കാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ, ക്ലാസിക്കൽ ഫാസിസത്തെ എപ്രകാരമാണോ പുറന്തള്ളിയത്, അതേ രൂപത്തിൽ പിഴുതെറിയുവാൻ നമുക്ക് സാധിക്കും. അച്ചടക്ക സമൂഹം ഒരു നിയന്ത്രിത സമൂഹമായി മാറുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അച്ചടക്ക സമൂഹത്തിൽ പോലീസുണ്ട്, കോടതിയുണ്ട്, മറ്റു സംവിധാനങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ അച്ചടക്ക സമൂഹത്തിൽ പോലീസും കോടതിയും സമൂഹത്തെ ക്രമപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. നിയന്ത്രിത സമൂഹം എന്ന് പറഞ്ഞാൽ, നിയന്ത്രിത സമൂഹത്തിൽ ആ സമൂഹം തന്നെ, ആ സാഹചര്യം തന്നെ യഥാർത്ഥത്തിൽ ഭീതിപ്പെടുത്തുന്നതാണ്. അച്ചടക്ക സമൂഹത്തിൽ ഒരാൾ ജയിലിൽ കിടക്കുകയാണ് എങ്കിൽ, ജയിലിന് പുറത്തു വരുന്നതിനെ കുറിച്ച് അവൻ ആലോചിക്കാം. കുറച്ചു കാലം ജയിലിൽ കിടന്നാലും പുറത്തേക്ക് എത്തുവാനുള്ള അവസരങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്, പ്രത്യാശകളുണ്ട്.
എന്നാൽ നിയന്ത്രിത സമൂഹത്തിൽ അവൻ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നത് പോലും മറ്റൊരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും കുറ്റകരമായി കാണുന്ന ഒരവസ്ഥയാണുള്ളത്. യഥാർത്ഥത്തിൽ ഇന്ന് അത്തരമൊരു അവസ്ഥയിലേക്ക്, നിയന്ത്രിത സമൂഹത്തിലേക്ക് കൊണ്ടുപോകുവാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പഠനങ്ങളോ ജനങ്ങൾക്ക് സംവദിക്കാനുള്ള അവസരങ്ങളോ ഒന്നും നൽകാത്ത ഒരു ഭരണകൂടം, ഇത്രയും കാലം കടന്നു വന്ന പ്രധാനമന്ത്രിമാർ അവർ ഭരണമേറ്റെടുത്ത രൂപത്തിലല്ല 2014 പ്രധാനമന്ത്രി ഭരണത്തിലേക്ക് വരുന്നത്. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉമ്മറപ്പടിയിൽ കമയുന്നു വീഴുകയും കണ്ണീര് വീഴ്ത്തിക്കൊണ്ട് നെഹ്റു മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ പ്രധാനമന്ത്രിമാർക്കും വിരുദ്ധമായി ഒരു പുതിയ രീതിയാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി സ്വീകരിച്ചത്. ഇതിനൊരു പാരമ്പര്യമുണ്ട്. ഈ കമയുന്നു വീഴുന്നതിനും കണ്ണീര് വാർക്കുന്നതിനും ഒരു പാരമ്പര്യമുണ്ട്. 40 വർഷം പിറകിലോട്ട് പോകുമ്പോൾ ഗാന്ധിജിയുടെ മുന്നിൽ ഇതുപോലെ കമയുന്നു വീണ ഒരു മനുഷ്യനുണ്ട്. ഗോഡ്സെ എന്നാണ് അയാളെ ചരിത്രം വിളിച്ചത്. ആ കമയുന്നു വീഴൽ ഗാന്ധിജിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ടകൾ ഉതിർക്കുന്നതിന് വേണ്ടിയാണ് എങ്കിൽ ആ ചരിത്രത്തിന്റെ ആവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് കമയുന്നു വീണത് ജനാധിപത്യത്തെയും ഇന്ത്യയുടെ ഭരണഘടനയെയും തകർക്കുന്നതിന് വേണ്ടിയാണ് എന്ന് ഇന്ന് നാം തിരിച്ചറിയുകയാണ്. സഹോദരന്മാരെ, ഈ പ്രധാനമന്ത്രിയിൽ നിന്ന്, ഇത്തരമൊരു ഭരണകൂടത്തിൽ നിന്ന് ഒരിക്കലും ചിന്തകളോ നമുക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള ചർച്ചകളോ സംവാദങ്ങളോ നമുക്ക് പ്രതീക്ഷിക്കുക സാധ്യമല്ല. മുൻകഴിഞ്ഞുപോയ ഭരണാധികാരികൾ, ഇന്ത്യയിൽ ഭരണം നടത്തിയിട്ടുള്ള നേതാക്കന്മാർ ദിഷണാപരമായിട്ടുള്ള നേതൃത്വം അവർ നൽകിയിട്ടുണ്ട്. കാരണം അവർ കടന്നു വന്നത് പഠനത്തിന്റെയും അതുപോലെ സിംബോസിയങ്ങളുടെയും ചർച്ചകളുടെയും മേഖലകളിൽ നിന്നാണ്. എന്നാൽ പുതിയ പ്രധാനമന്ത്രി കടന്നു വന്നിട്ടുള്ളത് RSSന്റെ ശാഖയിൽ നിന്നാണ്. അവിടെ ചർച്ചകൾക്ക് പകരമുള്ളത് വാക്കത്തികളാണ്, സിംബോസിയങ്ങൾക്ക് പകരമുള്ളത് ആയുധങ്ങളാണ്. ഉറുമികളും ആ രൂപത്തിലുള്ള അക്രമ സ്വഭാവങ്ങളുമുള്ള ഒരു സ്ഥലത്തുനിന്ന് കടന്നു വരുന്ന പ്രധാനമന്ത്രിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ചർച്ചകൾ പ്രതീക്ഷിക്കുന്നത് തന്നെ അസ്ഥാനത്താണ്. RSSന്റെ സൈദ്ധാന്തിക നേതാവായ ഡോക്ടർ BS മൂഞ്ചേ, അദ്ദേഹം RSSന്റെ ശാഖകളെ കുറിച്ച് പറയുന്നത് നമ്മുടെ ആൺകുട്ടികളെ കൊല്ലുന്ന കളി പഠിപ്പിക്കുന്ന സ്ഥലം, ആൺകുട്ടികൾക്ക് കൊലപാതകങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥലമെന്നാണ് RSSന്റെ ശാഖയെ പറ്റി RSSന്റെ സൈദ്ധാന്തികനായിട്ടുള്ള നേതാവ് തന്നെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ നിന്നാണ് ഒരു പുതിയ ഭരണകൂടവും ഭരണകൂടത്തിലെ നേതാക്കന്മാരും കടന്നു വരുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. സഹോദരന്മാരെ, ഇന്നത്തെ ഒരു സാഹചര്യം, ഇന്ത്യ രാജ്യത്തിന്റെ ഇപ്പോഴുള്ള അവസ്ഥ ഉള്ളി കിട്ടാൻ പ്രയാസമാണ്. രാജ്യദ്രോഹിയാകാൻ യാതൊരുവിധ പ്രയാസവുമില്ല. 1 കിലോ ഉള്ളി വാങ്ങാൻ ജനങ്ങൾ പ്രയാസപ്പെടുന്നു, എന്നാൽ രാജ്യദ്രോഹിയാകാനോ യാതൊരുവിധ പ്രയാസമില്ല. സർക്കാരിനെതിരെ ഒരു വാക്ക് പറഞ്ഞാൽ അവൻ രാജ്യദ്രോഹിയായി. സർക്കാർ സമം രാജ്യം സമം ദേശം എന്ന പുതിയ ഒരു സമവാക്യത്തിലേക്ക് കൊണ്ടുപോകുന്നു. സർക്കാരിന്റെ നിയമങ്ങളെ എതിർക്കുവാൻ പാടില്ല, സർക്കാരിനെതിരെ സംസാരിക്കുവാൻ പാടില്ല. സർക്കാരിനെതിരെയുള്ള സംസാരം അത് രാജ്യത്തിനെതിരാണ്, അവൻ രാജ്യദ്രോഹിയാണ് എന്നാണ് വരുത്തി തീർക്കുന്നത്. എന്നാൽ ആദ്യമായിക്കൊണ്ട് സ്വതന്ത്ര ഭാരതത്തിൽ ഇന്ത്യയിൽ ആദ്യമായി ഇന്ത്യ രാജ്യത്തിനെതിരെ നടന്ന നിരാഹാരം ഗാന്ധിജിയുടേതാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ, ഇന്ത്യൻ സർക്കാരിനെതിരെ ആദ്യമായി നിരാഹാരം കിടക്കുന്നത് ഗാന്ധിജിയാണ് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്
ഒരുപാട് അടിസ്ഥാന വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാതെ പോകുന്നു. ഗുജറാത്ത് കലാപത്തെ കുറിച്ച് നമ്മൾ മറന്നു പോകുന്നു. മറവിയിൽ മത്സരിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറുകയാണ്. അവിടെയാണ് പ്രശ്നം, അവിടെയാണ് ഫാസിസത്തിന്റെ വിജയവും. പ്രതിഷേധങ്ങൾ അക്രമിക്കപ്പെടുന്ന ജനത എപ്പോൾ നിശബ്ദരാകുന്നുവോ അവിടെയാണ് ഫാസിസം ജയിക്കുന്നത്. മറവിയിൽ നമ്മൾ എപ്പോൾ മത്സരിക്കാൻ തുടങ്ങുന്നുവോ അവിടെയാണ് ഫാസിസം വിജയിക്കുന്നത്. അല്പം അതിശക്തമായി തന്നെ ഇറങ്ങിത്തിരിക്കേണ്ട സമയമാണ്. നമ്മൾ മറവിയിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ അക്കൗണ്ടിലേക്ക് 15 ലക്ഷം നൽകാമെന്ന് പറഞ്ഞു ഭരണത്തിലേറിയവർ നമ്മുടെ അക്കൗണ്ട് മരവിപ്പിച്ച് 70 ഓളം ആളുകൾ ക്യൂ നിന്ന് മരണപ്പെടുന്ന സാഹചര്യത്തിലേക്ക് മാറിയത് ഈ രാജ്യത്താണ്. ഇവിടെയുള്ള പട്ടിണിയും ആ രൂപത്തിലുള്ള കർഷകരുടെ പ്രയാസങ്ങളും നീക്കുമെന്ന് പറഞ്ഞ് ഭരണത്തിലേറിയവർ ഇന്ന് മൊറീസയിൽ രാവിലെ മുതൽ രാത്രി വരെ തോട്ടത്തിൽ പണിയെടുത്താൽ ചില കുഗ്രാമങ്ങളിലെ കർഷകന്റെ ശമ്പളം 10 രൂപയാണ്. ഇന്ത്യയിലെ സാമ്പത്തിക വളർച്ച ബംഗ്ലാദേശിനേക്കാൾ താഴെ തട്ടിലേക്ക് താഴ്ന്നു പോയിരിക്കുന്നു. പെരിന്തൽമണ്ണങ്ങാടിയിൽ രാവിലെ ചെന്നാൽ പല സ്ഥലങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ നമുക്ക് കാണാം. അവർ രാവിലെ വന്ന് പാത്രങ്ങളെടുത്ത് അവരുടെ ആയുധങ്ങളെടുത്ത് അവർ ജോലിക്ക് വേണ്ടി പോകുന്നു. അതേ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ മഹാരാജ്യം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് വിസ്മരിക്കുകയാണ്. വിദ്യാഭ്യാസം തകർന്നുകൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസത്തിന് വേണ്ടി എത്രയാണ് പുതിയ ബജറ്റിൽ മാറ്റിവച്ചിരിക്കുന്നത് എന്നത് ഗൗരവത്തോടുകൂടെ ഇന്ത്യൻ പൗരന്മാർ ആലോചിക്കേണ്ട വിഷയമാണ്. വംശീയ ഹത്യയും അതുപോലെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ കടന്നു വന്നിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളെ മറച്ചു വെക്കുന്നതിനു വേണ്ടിയാണ് പല രൂപത്തിലുള്ള വിഷയങ്ങൾ തെന്നിമാറ്റുന്ന ചർച്ചകൾ ഇവിടെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ ദേശസ്നേഹത്തെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. CAA യിലൂടെ ആ രൂപത്തിലുള്ള പുതിയ ആക്ടുകളിലൂടെ ഇന്ത്യൻ മുസൽമാൻ അവന്റെ ഭാഗധേയത്തെ ചോദ്യം ചെയ്യുകയാണ്. ഇവിടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുന്നതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുന്നതിൽ മുസ്ലിമീങ്ങൾക്ക് ഇവിടെ ഒരു പ്രശ്നവുമില്ല. ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും മാത്രമെടുക്കുന്നു. ആ പറഞ്ഞതിന്റെ മറ്റൊരു ധ്വനി പാകിസ്ഥാൻ അതുപോലെ തന്നെ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ മുസ്ലിം രാജ്യങ്ങളിൽ അഥവാ മുസ്ലിമീങ്ങളാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ അടിച്ചമർത്തപ്പെടുകയാണ് എങ്കിൽ അടിച്ചമർത്തപ്പെടുന്ന ജനതക്ക് അങ്ങനെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയാണ് എങ്കിൽ ഡൽഹിയുടെ അതിർത്തിയിൽ 100-ആണ്ടിലെ ഏറ്റവും കൊടും തണുപ്പാണ് ഡൽഹിയിൽ ഇപ്പോൾ അനുഭവിക്കുന്നത്. ഒരു കമ്പിളി പുതപ്പ് പോലുമില്ലാതെ കിടന്നുറങ്ങുന്ന പാവങ്ങളായ റോഹിംഗ്യൻ മുസ്ലിങ്ങളുണ്ട്. അവർക്കെന്തുകൊണ്ട് പൗരത്വം നൽകുന്നില്ല? ഭക്ഷണവും വസ്ത്രവും കമ്പിളിപ്പുതപ്പുമല്ലാതെ 4ാമതൊരു വസ്തു നൽകാൻ അനുവാദം നൽകാത്ത 1000-ക്കണക്കിന് റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ നമ്മുടെ തലസ്ഥാന നഗരിയിൽ താമസിക്കുന്നു. മറ്റു രാജ്യത്തുള്ള ആളുകളെ കുറിച്ചാണ് ഇവിടെ ആശങ്കപ്പെടുന്നത്. പിന്നെ ശ്രീലങ്കയിലുള്ള അഭയാർത്ഥികൾ പലപ്പോഴും അവരെ കുറിച്ച് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. ഇന്ത്യയുടെ പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ സ്വീകരിക്കാൻ അവിടെയുള്ള അഭയാർത്ഥികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഇന്ത്യയിലുള്ള ഇന്ത്യൻ പൗരന്മാരുടെ വിഷയമാണ് ആദ്യം ചർച്ചയ്ക്കെടുക്കേണ്ടത്. സഹോദരന്മാരെ, ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ആരാണ് ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് പിറകോട്ട് മാറിയവർ, അതുപോലെ തന്നെ ഇന്ത്യൻ ദേശീയ പതാകയെ പറ്റി വിചാരധാരയിൽ എഴുതി വച്ചത് ഒട്ടിപ്പ് പതാക എന്നാണ്. ഇന്ത്യൻ ദേശീയ പതാകയെ ഇവിടെയുള്ള RSSന്റെ ഫാസിസ്റ്റ് ശക്തികൾ അംഗീകരിക്കുന്നില്ല. വിചാരധാരയിൽ അവർ എഴുതി വച്ചത് ഇന്ത്യൻ ദേശീയ പതാക ഒട്ടിപ്പ് പതാകയാണ്. അത് പല രാജ്യങ്ങളിൽ നിന്നും കടമെടുത്തതാണ്. ഇന്ത്യൻ ദേശീയ ഗാനത്തെ അവർ അംഗീകരിക്കുന്നില്ല.
ദേശീയ ഗാനത്തെ പറ്റി വിചാരധാരയിൽ എഴുതി വെച്ചത് ജോർജ് അഞ്ചാമൻ മൂരാച്ചിയെ പ്രശംസിക്കുന്നതിന് വേണ്ടി എഴുതി വെച്ചതാണ് ഇന്ത്യൻ ദേശീയ ഗാനം. ഒരു വാക്കുകൂടെ അതിൽ കൂടുതലായി ചേർത്ത് വെച്ചു, വന്ദേ മാതരമാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം. ദേശീയ ഗാനത്തെ അംഗീകരിക്കാത്ത, ദേശീയ പതാകയെ അംഗീകരിക്കാത്ത, മാത്രമല്ല ഇന്ത്യയിലെ ഇന്ത്യക്കാരനായ ആദ്യത്തെ പ്രധാനമന്ത്രി ആര് എന്ന് അവരോട് ചോദിച്ചാൽ നെഹ്റു എന്ന് പറയാൻ ഇവിടെയുള്ള ഫാസിസ്റ്റ് ശക്തികൾ തയ്യാറാകില്ല. നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്, പക്ഷെ ഇന്ത്യക്കാരനായ ഒന്നാമത്തെ പ്രധാനമന്ത്രി അത് നെഹ്റുവാണ് എന്ന് അംഗീകരിക്കാൻ സാധിക്കാത്തവർ അവരാണ് ദേശീയതയെ കുറിച്ച് വാചാലമായി സംസാരിക്കുന്നത്. അവരാണ് ഇന്ത്യൻ മുസൽമാന്റെ അസ്തിത്വത്തെ കുറിച്ച് ഇവിടെ ചോദ്യം ചെയ്യുന്നത്, ഇവിടെ അക്രമത്തിന് തിരിഞ്ഞിരിക്കുന്നവരെ പറ്റി പറയുന്നത്. അവരുടെ വേഷങ്ങൾ നോക്കി, അവരുടെ രൂപങ്ങൾ നോക്കി മനസ്സിലാക്കാമെന്ന മലയാളത്തിൽ ഗഫൂർ അറക്കൽ എഴുതിയ ഒരു കൊച്ചു കവിതയുണ്ട്. ആ കവിതയുടെ പേര് ഞാൻ അത്തരക്കാരനല്ല സാർ, ഞാൻ അത്തരക്കാരനല്ല സാർ. ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട അല്ലെങ്കിൽ ഒരുപാട് വായിക്കപ്പെട്ട ഒരു കവിതയല്ല, പക്ഷെ സമകാലിക സാഹചര്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ചില വരികളാണ്. നിങ്ങൾ അത്തരക്കാരാണ്, നിങ്ങളാണ് അക്രമികൾ എന്ന് പറയുമ്പോൾ അതിലെ വരികൾ ശ്രദ്ധേയമാണ്. ആ വരികൾ ഇങ്ങനെയാണ്, ഗൾഫിൽ പോകാൻ വേണ്ടിയാണ് സാർ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നാടുവിട്ട ഞാൻ 28 വയസ്സിൽ 10 തരം പരീക്ഷ എഴുതുന്നത്. ഗൾഫിൽ പോകാൻ വേണ്ടിയാണ് സാർ 8 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നാടുവിട്ട ഞാൻ 28 വയസ്സിൽ 10 തരം പരീക്ഷ എഴുതുന്നത്. ഞാൻ അത്തരക്കാരനല്ല സാർ. ഉത്തരേന്ത്യയിലെയും ഹരിയാനയിലെയും ഹിന്ദി തമ്മിലെ വ്യത്യാസം എനിക്കറിയാം സാർ. നാടുവിട്ടതാണ്, അപ്പൊ രണ്ട് ഹിന്ദി തമ്മിലുള്ള വ്യത്യാസം എനിക്കറിയാം. നാഗാലാൻഡിൽ വെച്ച് പഠിച്ച ഇംഗ്ലീഷിന്റെ മെച്ചം ഇംഗ്ലീഷ് പേപ്പറിൽ കാണാം സാർ. സ്പെല്ലിംഗ് മിസ്റ്റേക്കിന്റെ മാർക്ക് കുറച്ചാൽ ഞാൻ തോക്കില്ല സാർ, ഞാൻ പാസ്സാകും സാർ, ഞാൻ അത്തരക്കാരനല്ല സാർ. അത് കഴിഞ്ഞിട്ട് വീണ്ടും പറയാണ്, ഇന്ത്യയുടെ ഭൂപടം വരച്ച് വിവേകാനന്ദ പാറയുള്ള കന്യാകുമാരിയും ഡോണുമാരും ദാദമാരും വസിക്കുന്ന ബോംബെ നഗരവും കലാപകാലത്ത് ഓടിപ്പോന്ന കച്ചും സ്വാതന്ത്ര്യ കാലത്ത് പതാക ഉയർത്തുന്ന ചെങ്കോട്ടയുള്ള ഡൽഹിയും പെൻസിൽ കൊണ്ട് ഞാൻ അടയാളപ്പെടുത്തി. ഞാൻ കാശ്മീരിൽ പോയിട്ടില്ല സാർ, ഞാൻ കാശ്മീരിൽ പോയിട്ടില്ല സാർ. സത്യമായും കാശ്മീർ അതിലില്ലാത്തത് എന്റെ അറിവില്ലായ്മയാണ് സാർ. ഞാൻ അത്തരക്കാരനല്ല സാർ. എന്നെ രാജ്യദ്രോഹിയാക്കി ജയിലിൽ അടക്കരുത് സാർ. ഇന്ത്യൻ മാപ്പിന്റെ നടുവിലെ ഭോപ്പാലിൽ സിമന്റ് ചുമന്നിട്ടാണ് സാർ എന്റെ പിരടി വണ്ണം വെച്ചത്. നമ്മൾ ആലോചിക്കേണ്ടത്, നിങ്ങൾ അത്തരക്കാരാണ്, നിങ്ങൾ അത്തരക്കാരാണ്, നിങ്ങളാണ് ഭീകരവാദികളെന്ന് പറയുമ്പോൾ അക്രമമുണ്ടാക്കുന്നവരുടെ വസ്ത്രം നോക്കി തിരിച്ചറിയാൻ കഴിയും എന്ന് പറഞ്ഞപ്പോൾ ധരിച്ച വസ്ത്രമൂരി പൂനൂല് കാണിച്ച് ഇതാ ഇത് ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരും ഇവിടെയുള്ള ബ്രാഹ്മണന്മാരടക്കം നേതൃത്വം നൽകുന്ന പോരാട്ടമാണ് എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ തെളിയിച്ചു. നമസ്കാരത്തിന്റെ സമയമായപ്പോൾ മുസ്ലിമീങ്ങൾക്ക് നമസ്കരിക്കാൻ വേണ്ടി സൗകര്യമൊരുക്കി കൊടുത്തു ഇവിടെയുള്ള ക്രൈസ്തവർ. ഞാൻ പറഞ്ഞു വരുന്നത്, ആരെല്ലാം നമ്മളെ ഭിന്നിപ്പിക്കാൻ ആ രൂപത്തിൽ ശ്രമിച്ചാലും മാറി നിൽക്കേണ്ടവരോ പരസ്പരം അകന്നുപോകേണ്ടവരോ അല്ല. ഇന്ത്യ രാജ്യത്ത് 1000 വർഷത്തിലധികം മുസ്ലിം ഭരണാധികാരികൾ ഭരണം നടത്തിയിട്ടുണ്ട്. 1000 വർഷം ഭരണം നടത്തിയിട്ട് ഇവിടെ ഏത് സമയത്താണ് ഇന്ത്യ രാജ്യം ഒരു ഇസ്ലാമിക ഭരണകൂടമാക്കാൻ മുസ്ലിമീങ്ങൾ ശ്രമിച്ചത്? മുസ്ലിം ഭരണകൂടത്തിന്റെ കീഴിൽ ഹൈന്ദവരായ ആളുകൾ ഇവിടെ ഉയർന്ന സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ഇവിടെ ഹൈന്ദവർ ഭരണം നടത്തിയിട്ടുണ്ട്. ഹൈന്ദവരുടെ കീഴിൽ മുസ്ലിമീങ്ങൾ ഇവിടെയുള്ള ഭരണവകുപ്പുകൾ നിയന്ത്രിച്ചിട്ടുണ്ട്.
മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഹിന്ദുവായ ഒരു പ്രധാനമന്ത്രി ഉള്ളത് വിഷയമല്ല. ഹിന്ദുവായ ഒരു പ്രസിഡന്റിന്റെ കീഴിൽ ജീവിക്കുന്നത് ഇവിടെ പ്രശ്നമില്ല. മറിച്ച് ഇവിടെ ഗൗരവത്തോടുകൂടെ ഇപ്പോൾ എതിർക്കാനുള്ള കാരണം മതത്തിന്റെ പേരിൽ ഹിന്ദുവിനെയും മുസ്ലിമിനെയും പരസ്പരം ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളെയാണ് നമ്മൾ ഒറ്റക്കെട്ടായി ഇവിടെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് മുസ്ലിമീങ്ങളെ എങ്ങനെ അടർത്തി മാറ്റുവാൻ കഴിയും? ശരിയാണ്, ഇവിടെയുള്ള RSS കാരന് മുസ്ലിമിന്റെ ഭാഗധേയം, ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ മുസ്ലിമീങ്ങൾ എന്തു ചെയ്തു എന്ന് അറിഞ്ഞുകൊള്ളണമെന്നില്ല. കാരണം ബ്രിട്ടീഷുകാരന്റെ ചെരുപ്പ് നക്കുന്ന തിരക്കുകൾക്കിടയിൽ ഒരുപക്ഷെ ഇവിടെയുള്ള പോരാട്ടങ്ങളും സ്വാതന്ത്ര്യ സമരത്തിലെ മുസ്ലിമീങ്ങളുടെ ഭാഗധേയങ്ങളും അവരറിഞ്ഞുകൊള്ളണമെന്നില്ല. സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രങ്ങളെ വസ്തുനിഷ്ഠമായി വായിക്കുന്നവരെ, ചുവരെഴുത്തുകൾ അറിയുന്നവരെ, നിങ്ങൾക്കെങ്ങനെയാണ് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിന്ന് ഇവിടെയുള്ള മുസൽമാന്റെ ചരിത്രങ്ങളെ മാറ്റി നിർത്താൻ കഴിയുക? മുഹമ്മദ് യൂസുഫ് ഖാൻ സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയുമോ? മൗലാന അബുൽ കലാം ആസാദ്, മൗലാന മുഹമ്മദ് അലി ജൗഹർ ജോർജ് അഞ്ചാമന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പിറന്ന രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എനിക്ക് വേണം, മിസ്റ്റർ ജോർജ്, പിറന്ന രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എനിക്ക് വേണം, അല്ല എങ്കിൽ സ്വാതന്ത്ര്യമുള്ള 6 അടി മണ്ണ് എനിക്ക് 6 അടി മണ്ണ് സ്വാതന്ത്ര്യമുള്ള 6 അടി മണ്ണ് വേണമെന്ന് പറഞ്ഞ മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയുമോ? പോർച്ചുഗീസ് പട കേരളത്തിന്റെ തീരത്തേക്ക് എത്തുമ്പോൾ മരം കൊണ്ട് കപ്പലുണ്ടാക്കി മരക്കാറുമാർ ഇവിടെയുള്ള ഹൈന്ദവരായ ആളുകൾക്ക് കടലിൽ ചെന്നുകൊണ്ടുള്ള പ്രതിരോധം മതവിരുദ്ധമായപ്പോൾ കടലിലേക്ക് കടന്നു ചെന്ന് കപ്പലുകൾ നിർമ്മിച്ച് പ്രതിരോധിച്ച മരക്കാരുമാരെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിന്ന് എങ്ങനെയാണ് മാറ്റി നിർത്താൻ സാധിക്കുക? സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെയുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ നിറഞ്ഞു നിന്നവരാണ് ഇന്ത്യൻ മുസ്ലിമീങ്ങൾ. അന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് പിന്തിരിഞ്ഞവർ, അന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്തവർ, ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കിയവർ, അന്നെല്ലാ അർത്ഥത്തിലും രാജ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചവർ ഇന്ന് മുസ്ലിമീങ്ങളോട് പൗരത്വം ചോദിക്കുമ്പോ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറയുമ്പോ ഞങ്ങൾക്ക് തെളിയിക്കാൻ കഴിയും ഇന്ത്യൻ മുസൽമാന്റെ ഇവിടെയുള്ള അസ്തിത്വം. ഇനി ബ്രിട്ടീഷുകാരോട് ചോദിച്ചാൽ ബ്രിട്ടീഷുകാർ പറഞ്ഞു തരും ഇന്ത്യൻ മുസൽമാന്റെ ഇന്ത്യയിലുള്ള ഭാഗധേയം. ബ്രിട്ടീഷുകാർക്കറിയാം ടിപ്പു സുൽത്താന്റെ കുളമ്പടികളും ടിപ്പു സുൽത്താൻ കടന്നു ചെന്ന ഇന്ത്യയിലെ കുഗ്രാമങ്ങളിലെ വിപ്ലവ പോരാട്ടങ്ങളും ബ്രിട്ടീഷുകാർ മറക്കാൻ കഴിയില്ല. വാരിയംകുന്നത്തിന്റെ ചരിത്രം അവർക്ക് മറക്കാൻ കഴിയില്ല. മലബാറിലെ മുസ്ലിമീങ്ങളുടെ പിറന്ന നാടിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളും ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ സാധിക്കുകയില്ല. സഹോദരന്മാരെ, അങ്ങനെയുള്ള നമ്മൾ ഒരിക്കലും ഈ പോരാട്ടത്തിൽ പിറകോട്ടു പോകുക സാധ്യമല്ല. ശക്തമായ പ്രതിഷേധങ്ങൾ, ശക്തമായ ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾ ഈ രാജ്യത്ത് ആർ തലച്ചുയരേണ്ടതുണ്ട്. ഇവിടെയുള്ള വർഗീയവാദങ്ങൾക്ക് അതിനുള്ള പ്രതിവിധി ന്യൂനപക്ഷ തീവ്രവാദമല്ല. ന്യൂനപക്ഷ തീവ്രവാദമല്ല ഒരിക്കലും ഈ വർഗീയതക്കെതിരെയുള്ള പ്രതിവിധി. ന്യൂനപക്ഷ തീവ്രവാദികളെ മാറ്റിവെച്ചുകൊണ്ട് ജനാധിപത്യ സഖ്യം, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ മനുഷ്യരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് നമുക്ക് പോരാടേണ്ടതുണ്ട് നമ്മുടെ ഭരണഘടനയ്ക്ക് വേണ്ടി. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. എന്നാൽ രാജ്യം റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നത് 1950 ജനുവരി 26. രാജ്യം സ്വാതന്ത്ര്യം നേടി 3 വർഷങ്ങൾക്ക് ശേഷമാണ് റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നത്. മാത്രമല്ല ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും
ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ ഭരണഘടനയുടെ കരട് തയ്യാറാക്കിയത് 141 ദിവസങ്ങൾ എടുത്തിട്ടാണ്. 141 ദിവസങ്ങൾ ഇന്ത്യയിലെ പ്രഗത്ഭരായ പടുക്കൾ, പണ്ഡിതന്മാർ, ദിശനാശാലികൾ അവർ ചടഞ്ഞിരുന്ന് അവർ പഠിച്ച് 141 ദിവസത്തിന് ശേഷമാണ് ഒരു കരട് തയ്യാറാക്കിയത്. അതിൽ 17 മലയാളികളുണ്ട്. 17 മലയാളികൾ ഭരണഘടന തയ്യാറാക്കിയതിൽ കാണുവാൻ സാധിക്കും. അതിൽ മുസ്ലിമീങ്ങളുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ കരട് തയ്യാറാക്കിയതിൽ, അതിന് ബുദ്ധിപരമായ നേതൃത്വം നൽകിയതിൽ കെ മുഹമ്മദ് സാഹിബ്, കെ ടി എം അഹമ്മദ് ഇബ്രാഹിം സാഹിബ്, ബി ബോക്കർ സാഹിബ്, അബു സത്തർ ഹാജി, ഇസ്ഹാഖ് സേഠ്, മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എന്നിങ്ങനെ കേരളത്തിലെ ദിശനാശാലികളായ പണ്ഡിതന്മാർ ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് ചിന്തിച്ചാലോചിച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് രൂപം കൊടുത്തത് എങ്കിൽ, അങ്ങനെയുള്ള പണ്ഡിതന്മാരുടെ കഠിനാധ്വാനമാണ് ഭരണഘടനയെങ്കിൽ, ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇപ്പോഴും തരയുന്ന പ്രധാനമന്ത്രിയാണ് അത് തിരുത്താൻ വരുന്നത്. ഇപ്പോഴും ഡിഗ്രി സർട്ടിഫിക്കറ്റ് തെരഞ്ഞിട്ട് കിട്ടിയിട്ടില്ലാത്ത ഒരു മനുഷ്യനാണ് അംബേദ്കർ പോലെയുള്ള പടുക്കളായ നേതാക്കന്മാർ ഈ രാജ്യത്തിന് സമ്മാനിച്ച ഭരണഘടനയെ തിരുത്താൻ വേണ്ടി കടന്നു വരുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോ അന്ന് ബ്രിട്ടീഷുകാർ എഴുതി വച്ചിട്ടുണ്ട്, ഒരിക്കലും ഈ രാജ്യം അധിക വർഷം മുന്നോട്ട് പോവുകയില്ല. കാരണം അത്രയേറെ ഭാഷകൾ, അത്രയേറെ മതങ്ങൾ, അത്രയേറെ ജാതികൾ, അത്രയേറെ ഗോത്രങ്ങൾ, ഒരുപാട് ഭാഷയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ വ്യത്യസ്തങ്ങളായ ഈ നാട് ഒരിക്കലും ഒന്നിച്ചു പോവുക സാധ്യമല്ല. അതിനുള്ള മറുപടിയായിരുന്നു യഥാർത്ഥത്തിൽ ഭരണഘടന. സൂക്ഷ്മമായ കാണാൻ, നെഹ്റുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കാണാൻ കഴിയാത്തൊരു നൂലുകൊണ്ട് ഭരണഘടനയിലൂടെ ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരെയും കെട്ടിയിട്ടിരിക്കുകയാണ്. അതിനെയാണ് ഇവിടെ തകർത്തുകൊണ്ടിരിക്കുന്നത്. സമത്വത്തിനാണ് ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 14 ഇവിടെയുള്ള സമത്വം എന്ന അവകാശമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റു മതക്കാരായ 6 മതങ്ങൾക്ക് ഇവിടെ പൗരത്വം ലഭിക്കുന്നു. മറ്റു രാജ്യത്തു നിന്ന് വരുന്ന ഹൈന്ദവരായ സഹോദരന്മാർക്ക് പൗരത്വം കിട്ടും, അതിൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷെ ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യയിൽ ജീവിക്കുന്ന, ഇന്ത്യക്ക് വേണ്ടി പോരാടിയ മുസൽമാന് ഇവിടെ പൗരത്വമില്ല. ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് പൗരത്വം തെളിയിക്കുന്നതിന് വേണ്ടി ക്യൂ നിൽക്കേണ്ടി വരുന്നു. ഈ വിവേചനത്തെയാണ് നാം ഗൗരവത്തോടുകൂടെ നോക്കിക്കാണേണ്ടതും. സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് പ്രസ്ഥാനം ഏതെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളിൽ, രാജ്യം പ്രതിസന്ധി ഘട്ടങ്ങളിലേക്ക് കടന്നുപോയപ്പോഴെല്ലാം അതിന്റെ മുന്നിൽ നിന്ന് ദിശണാപരമായ, നേതൃപരമായ പങ്കുവഹിച്ചിട്ടുണ്ട് മുജാഹിദ് പ്രസ്ഥാനം. നമുക്കിവിടെ പറയാനുള്ളത്, നമ്മുടെ നിലപാട് ഇന്ത്യൻ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളിൽ ശക്തമായ പങ്കുവഹിച്ച മൗലാന ആസാദ് പറഞ്ഞ ഒരു വാചകമാണ്. മൗലാന അബുൽ കലാം ആസാദ്, അരൺ ആസാദ്, ഇന്ത്യയുടെ രാഷ്ട്രപിതാവിന്റെ അടുത്ത സ്നേഹിതൻ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ്, തർജുമാനുൽ ഖുർആൻ എന്ന വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ എഴുതിയ മഹാപണ്ഡിതൻ, അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇപ്രകാരമാണ്: കുത്തുബ് മിനാറിന്റെ മുകളിൽ നിന്ന് ഒരു മലക്ക് ഇപ്രകാരം വിളിച്ചു പറയുകയാണ് എന്ന് സങ്കൽപ്പിക്കുക. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ, നിങ്ങൾ ഹിന്ദുക്കളെ ഇല്ലായ്മ ചെയ്യൂ, എങ്കിൽ നിങ്ങൾക്ക് ഭരണം തരാം. അപ്പോൾ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന ശബ്ദം അത്തരമൊരു സ്വതന്ത്ര ഇന്ത്യ ഞങ്ങൾക്ക് വേണ്ട എന്നായിരിക്കും. നമുക്ക് ഇവിടെ വേണ്ടത് ഹൈന്ദവരും സിഖുകാരും പാഴ്സിയും മുസ്ലിമും എല്ലാവരും ഒന്നിച്ചു പോകുന്ന സൗഹാർദ്ദത്തിന്റെ ഉദ്യാന പാലകരെ ഭവാന്മാരുണർമുദ്യമിപ്പിൻ പുഷ്പകാലമായി ഉച്ചാവചങ്ങളാ മോമൽസുമങ്ങളായി മെച്ചമേറിയിടുമീ ആരാമത്തിൽ
കവികൾ സൂചിപ്പിച്ച രൂപത്തിൽ എല്ലാ പൂക്കളും വിരിയുന്ന, എല്ലാ പൂക്കളും ഒന്നിച്ചു നിൽക്കുന്ന, എല്ലാ വർണ്ണവും നിറഞ്ഞു നിൽക്കുന്ന ഒരു പൂവാടിയായി ഇന്ത്യ മഹാരാജ്യം നിലനിൽക്കേണ്ടതുണ്ട്. അതിനെതിരെ ഈ അഖണ്ഡതയെ, ഈ ഐക്യത്തെ, ഈ സൗഹാർദ്ദത്തെ ആരെല്ലാം തകർക്കാൻ വേണ്ടി കടന്നു വന്നാലും അതിനെതിരെ ശക്തമായി, ഒറ്റക്കെട്ടായി, ഒരേ മനസ്സോടുകൂടെ പോരാടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, സുദീർഘമായി ആ വിഷയം ഞാൻ സൂചിപ്പിക്കുന്നില്ല. സി എ യുമായി ബന്ധപ്പെട്ട, ആ രൂപത്തിലുള്ള ആക്ടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് ചർച്ചകളിലൂടെ നമ്മൾ കേട്ടു കഴിഞ്ഞു. നമ്മുടെ തെരുവുകളിൽ ഭരണഘടന ചർച്ച വിഷയമാകേണ്ടതുണ്ട്. ജനാധിപത്യം പുതിയ തലമുറ അറിയേണ്ടതുണ്ട്. ഇന്ത്യൻ രാജ്യത്തിന്റെ, ഇന്ത്യയിലെ മുസൽമാന്റെ ചരിത്രങ്ങൾ നമ്മൾ വായിക്കേണ്ടതുണ്ട്. പുതിയ തലമുറ പഠിക്കേണ്ടതുണ്ട്. തകർക്കാൻ വേണ്ടി, രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ആളുകൾ ശ്രമിച്ചപ്പോ തെരുവുകളിൽ യുവാക്കൾ ഇറങ്ങി അവർ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന, രാജ്യത്തിന്റെ ചരിത്രം പഠിക്കുന്ന, രാജ്യത്തിന്റെ ഇന്നലകളെ കുറിച്ച് ഓർക്കുന്ന സന്തോഷകരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് എങ്കിൽ, ഈ ചർച്ചകൾ തുടർന്നാൽ, ഈ പഠനാർഹമായ ഇത്തരത്തിലുള്ള സംവാദങ്ങൾ നടന്നു കഴിഞ്ഞാൽ, എപ്രകാരമാണോ ക്ലാസിക്കൽ ഫാസിസം ചരിത്രം അതിന് വിധിയെഴുതിയത്, അതേ ഒരു അവസ്ഥയിലേക്ക് തന്നെ ഇന്ത്യയിലെ ഫാസിസ്റ്റ് ശക്തികളെ നമുക്ക് പിഴുതെറിയുവാൻ സാധിക്കും. അതിനുവേണ്ടി ഒറ്റക്കെട്ടായി, ഒരേ മനസ്സോടുകൂടെ മുന്നോട്ടു പോകണമെന്ന് സൂചിപ്പിക്കുകയാണ്. ഇതിന്റെ, ഇത്തരം വിഷയങ്ങളിൽ ഒരു മുസ്ലിമിന്റെ നിലപാട് എപ്രകാരമായിരിക്കണം, നമുക്ക് എങ്ങനെയാണ് ഈ വിഷയങ്ങൾ നോക്കിക്കാണേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് ബഹുമാന്യനായ ഉസ്താദ് ഫൈസൽ മൗലവി സംസാരിക്കും. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ നമ്മളാരാണെന്നറിയണം. നമ്മുടെ ചരിത്രം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ വന്ന വഴികൾ, നമ്മൾ വന്ന ഇന്നലകൾ പഠിക്കാൻ നമുക്ക് സാധിക്കണം. ചരിത്രം അറിയാത്തത്, ചരിത്രത്തിലുള്ള അറിവില്ലായ്മ വലിയ ദുരന്തങ്ങൾ വരുത്തി വെക്കും. അതുകൊണ്ട് നമ്മൾ ആരാണെന്ന് അറിയുക, ഈ രാജ്യത്തിന്റെ ഇന്നലകളെ കുറിച്ച് പഠിക്കുക, അങ്ങനെ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കണം. റഹ്മാനായ റബ്ബ് ഈ നാട്ടിൽ നമുക്ക് നിർഭയത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.